എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശിവാനന്ദ ലഹരിയിലെ മുപ്പത്താറാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം ഈ ശ്ലോകത്തിലും ശാർദൂല വിക്രീഡിതം എന്ന പേരുള്ള വൃത്തം തന്നെയാണ് ഭഗവത്പാദര ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഭക്തനായിട്ടുള്ള ഒരാൾ തൻ്റെ ശരീരത്തിനെ എങ്ങനെയാണ് ശുദ്ധിയായിട്ട് അല്ലെങ്കിൽ ശുദ്ധമായിട്ട് കൊണ്ടുനടക്കുന്നത് എന്ന് ഭക്തിയുടെ സഹായത്തോടു കൂടി എങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് എന്നാണ് ആചാര്യസ്വാമികളെ വർണ്ണിക്കണത് നമുക്ക് ആദ്യം ശ്ലോകം നോക്കാം ഭക്തോ ഭക്തിഗുണാവൃത്തെ മുതമൃതാപൂർണേ പ്രസന്നേ മനഃക്കുഭേ സാബ തവ അഘ്രി വല്ലവയുഗം സംവിത്ഫലം സത്വം മന്ത്രമുദീരയൻ നിജ ശരീരാകാരശുദ്ധിം വഹൻ പുണ്ഹം പ്രകടീകരോരുചിരം കല്യാണമാതയൻ ഹേ സാമ്പ അല്ലയോ ശ്രീപരമേശ്വര ശ്രീപരമേശ്വര എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ പോരാ സാമ്പ എന്ന് പറയുമ്പോൾ അംബയാ സഹവർത്തതേ ഇതി സാംബ അമ്മയോടുകൂടി ശ്രീപാർവതിയോടുകൂടി ഇരുന്നരുളുന്ന ദേവനയാണ് സാമ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രീപരമേശ്വര എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ശ്രീ പാർവതീ പരമേശ്വരന്മാരെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ അർത്ഥം പറയേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് പറയുകയാണ് ഭക്തഹ അഹം ഞാൻ അങ്ങയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും അതിതീവ്ര ഭക്തനാണ് അഹം ഭക്തഹ ഭക്തനായ ഈ ഞാനുണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ശരീരത്തിന് ശുദ്ധി ഉണ്ടാക്കുന്നത് ശരീരത്തിന് അല്ലെങ്കിൽ ഒരു ഗൃഹത്തിന് അങ്ങനെയുള്ള പ്രദേശങ്ങൾക്കൊക്കെ ശുദ്ധി ഉണ്ടാക്കുന്നത് പുണ്യാഹം തെളിച്ചിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് പുണ്യാഹം ഉണ്ടാക്കുന്നത് വരെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതാണ് ആദ്യം പറയണത് ഭക്തി ഗുണാവൃതേ മുതഅമൃതപൂർണേ പ്രസന്നേ മനക്കുംഭേ മനക്കുംഭം മനസ്സാകുന്ന കുംഭം മനസ്സാകുന്ന കുടം ഈ പുണ്യാഹമൊക്കെ ചെയ്യാൻ പുറപ്പെടുമ്പോൾ വെള്ളം നിറച്ച് വയ്ക്കുന്നത് ഒരു പാത്രത്തിലാണ് അതൊരു കുടമോ അല്ലെങ്കിൽ ഓട്ടു ഗ്ലാസോ എന്ത് വേണമെങ്കിലും ആവാം ഇവിടെ ഒരു കുടമായിട്ട് വലിയൊരു പാത്രം ഒരു സുന്ദരമായിട്ട് ഭംഗിയായിട്ട് ഒരു കുടത്തിനെയാണ് വർണ്ണിക്കുന്നത് ആ കുടം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മനസ്സാണ് മനഃക്കുംഭേ ആ കുംഭത്തിൽ എന്ത് വേണം വെള്ളം വേണം അതാണ് പറയുന്നത് എന്താണ് ഇവിടെ വെള്ളമായിട്ട് ഉണ്ടാകുന്നത് എന്നാണെങ്കിൽ മുദമൃതാപൂർണ്ണം മോദമാകുന്ന അമൃതം കൊണ്ട് നിറച്ചത് മോദം എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തി കൊണ്ടുണ്ടാകുന്നതായ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം അതിനെയാണ് മോദം എന്ന് പറയുന്നത് ആ മോദമാകുന്ന അമൃത് അമൃതം എന്നുള്ളതിന് സാക്ഷാൽ അമൃത എന്നോ അതായത് പാലാഴി കടഞ്ഞിട്ട് കിട്ടിയ അമൃത് എന്നർത്ഥം അതല്ലാതെ വെള്ളം എന്നുള്ള അർത്ഥത്തിൽ വേദങ്ങളിലൊക്കെ ധാരാളമായിട്ട് അമൃത പദം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവിടെ വെള്ളം എന്നുള്ള അർത്ഥമാണ് കൂടുതൽ ചേരുക എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പുണ്യാഹമാണല്ലോ ചെയ്യാൻ പോണത് ശുദ്ധീകരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ശുദ്ധീകരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വളരെ വലുതാണ് അതുകൊണ്ട് അമൃതം എന്നുള്ള വാക്കിന് വെള്ളം എന്ന് തന്നെ അർത്ഥമെടുത്താൽ മതി വെള്ളത്തിന് അമൃതൻ്റെ സ്വഭാവം ഉണ്ടല്ലോ ജീവൻ നിലനിർത്തുന്നത് അല്ലെങ്കിൽ എത്രയോ കാലത്തേക്ക് ആയുസ് നിലനിർത്തുന്നത് ജലമാണെന്നുള്ളത് കൊണ്ട് അമൃത് എന്നുള്ള വാക്കിന് ജലം എന്നുള്ള അർത്ഥം ഒട്ടും ചേരാതെയും വരില്ല അങ്ങനെ കുടത്തിൽ ധാരാളം വെള്ളം നിറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി ആ കുടത്തിൽ ഒരു ചരട് കെട്ടി വയ്ക്കാറുണ്ട് അത് ഒരു നൂല് കൊണ്ട് ബന്ധിപ്പിച്ച് വെള്ളം നിറച്ച് അതിൻ്റെ മുകളിൽ ഒരു ഫലം വെച്ച് അങ്ങനെയൊക്കെയാണ് കുടങ്ങൾ തയ്യാറാക്കി വയ്ക്കാറുള്ളത് അപ്പോൾ ഇവിടെ എന്തൊരു ചരടാണ് മനസ്സാകുന്ന കുടത്തിന് കെട്ടിയിട്ടുള്ളത് എന്നാണെങ്കിൽ അതാണ് ആദ്യം പറഞ്ഞത് ഭക്തി ഗുണാവൃത്തേ ഭക്തിയാകുന്ന ഗുണം കൊണ്ട് ചുറ്റി കെട്ടി വച്ചിരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള ശ്രീ പരമേശ്വരനോടുള്ള അദമ്യമായ അഥവാ അടക്കാനാവാത്തതായ ഭക്തി ആ ഭക്തിയെ ഗുണമായിട്ട് ഒരു ചരടായിട്ട് സങ്കല്പിക്കുകയാണ് ഇവിടെ ചെയ്യണത് രൂപകാലങ്കാരാണ് എല്ലാ ദക്കിലും വരുന്നത് ഭക്തിയാകുന്ന ചരട് അതുപോലെ മോദമാകുന്ന ജലം പിന്നെ അവസാനം പറഞ്ഞതായ മനസ്സാകുന്ന കുംഭം അപ്പം മനസ്സാകുന്ന കുംഭത്തിലെ മോദമാകുന്ന ജലം നിറച്ചിട്ടുണ്ട് ഇനി അതിനെ വളരെ പവിത്രമായിട്ട് കെട്ടിവെക്കും വേണം അതിനുള്ള ചരടാണ് ഭക്തി ഭഗവാനെയും എന്നെയും തമ്മിൽ ചേർത്ത് നിർത്തുന്ന അകൽച്ച വരാതെ കെട്ടി നിർത്തുന്നതായ ചരടാണ് ഭക്തി അങ്ങനെ പുണ്യാഹത്തിനുള്ള ഒരുക്കങ്ങളായി ആ കുടം മുമ്പിൽ വച്ചിരിക്കുകയാണ് മനസ്സാകുന്ന കുടം അതിൽ നിറയെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കാൻ കഴിഞ്ഞതിലുള്ള മോദമാകുന്ന ജലം നിറച്ചു വെച്ചിട്ടുണ്ട് എന്നും അത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനിൽ നിന്ന് അകന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചരടിട്ട് കെട്ടിയിട്ടുമുണ്ട് അല്ലെങ്കിൽ ഒരു കുടത്തിനെ ചരട് വച്ച് ബന്ധിപ്പിച്ച് ശുദ്ധമാക്കി വച്ചിരിക്കുന്നത് പോലെ ആ മനക്കുംഭം ഞാനിവിടെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് മനക്കുംഭേ അപ്പം ഈ മൂന്ന് വിശേഷണങ്ങള് മനസ്സാകുന്ന കുടത്തിനുള്ളതാണ് ഭക്തി ഗുണാവൃതേ മുതമൃതാപൂർണേ മനക്കുംഭേ മനസ്സാകുന്ന കുടത്തിൽ സംവിത് ഫലം ആ കുടത്തിൻ്റെ മുകളിൽ ഒരു ഫലം വെക്കണം ഒരു ഫലം അതായത് ഒരു പഴം എന്തെങ്കിലും വെക്കണം ഇവിടെ ആണ് ഫലമായിട്ട് വെച്ചിരിക്കുന്നത് സംവിത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം അറിവാകുന്ന ഫലം മുകളിൽ വെച്ചിട്ടുണ്ട് സാധാരണ ഈ കുടങ്ങളിലൊക്കെ ഒരു നാളികേരമാണ് വയ്ക്കാറുള്ളത് നാളികേരത്തിൻ്റെ ഒപ്പം തന്നെ തളിര ഇല ഇതൊക്കെ വയ്ക്കാറുണ്ട് അതൊക്കെ ഇവിടെ എന്താണെന്നും വേറെ വേറെ എടുത്ത് പറയുന്നുണ്ട് ആചാര്യസ്വാമികൾ അപ്പോൾ കുടത്തിൻ്റെ മുകളിൽ അതിൻ്റെ പുറത്ത് കെട്ടിയിട്ടുണ്ട് ഉള്ളിൽ വെള്ളമുണ്ട് അങ്ങനെയുള്ളതായ മനസ്സാകുന്ന കുംഭം ആ കുംഭത്തിലൊരു ഫലവും വച്ചിട്ടുണ്ട് ആ ഫലമാണ് സംയുത്ത് ഞാൻ ഇത്രയും കാലം ഭഗവാനെ സേവിച്ചത് കൊണ്ടുണ്ടായ ഏറ്റവും തെളിഞ്ഞതായ അറിവ വിജ്ഞാനം അത് അതിൻ്റെ മുകളിൽ വച്ചിട്ടുമുണ്ട് സംവിദ് ഫലം ജ്ഞാനത്തിന്റെ ഫലം വെച്ചിട്ടുണ്ട് പിന്നെ തളിരുകൾ വേണം ആ കുടത്തിൽ ഒരു തളിര് വയ്ക്കാറുണ്ട് എന്താണത് തവാ അഘ്രി പല്ലവയുഗം ഭഗവാനെ അങ്ങയുടെ തൃക്കാൽ തളിരുകൾ അതാണ് അഘ്രി പല്ലവയുഗം കാൽത്തളിരിണകളെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഭഗവാന്റെ കാലുകളാകുന്ന തളിരുകൾ അതാണ് അവിടെ തളിരുകളുടെ സ്ഥാനത്ത് വച്ചിരിക്കുന്നത് ഭഗവാന്റെ പദങ്ങളാണ് എത്ര ഭംഗിയായിട്ടുള്ള വർണ്ണനയാണോ നോക്കൂ അങ്ങനെ വച്ചിട്ട് സംസ്ഥാപ്യ അങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ട് പുണ്യാഹത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി അവിടെ ഫലമുണ്ട് വെള്ളമുണ്ട് തളിരുണ്ട് അതിനൊരു ചരട് ജപിച്ച് കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നത് സത്വം മന്ത്രം ഉദീരയൻ സത്വം മന്ത്രം സത്വം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന ഉണ്മയായിട്ടിവിടെയുള്ള സത്യമായിട്ടുള്ള ഭഗവാനെ പറ്റിയുള്ളതായ മന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കാറുണ്ട് ഈ പറഞ്ഞതായ പ്രവൃത്തിയിൽ പുണ്യാഹത്തിൽ അതിന് ഞാൻ പ്രത്യേകിച്ച് വേറെ മന്ത്രങ്ങളൊന്നും കാണുന്നില്ല ഭഗവാന്റെ മന്ത്രങ്ങൾ തന്നെ ഓം നമശിവായ പോലെയുള്ളതായ മന്ത്രങ്ങൾ അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് നിജ ശരീരാകാര ശുദ്ധിം വഹൻ തൻ്റെ ശരീരമാകുന്ന ആലയത്തിന് ശുദ്ധിയുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശരീരമാകുന്ന ആലയം അതാണ് നിജ ശരീരാകാരം നിജം സ്വന്തം ശരീരം നമ്മുടെ ശരീരം തന്നെ അതാകുന്ന ആകാരം ആലയം ശരീരമാകുന്ന ആലയത്തിന് ശുദ്ധി ഉണ്ടാക്കിക്കൊണ്ട് അപ്പോൾ മന്ത്രം ചൊല്ലല് ആയി വെള്ളം തളിച്ച് മന്ത്രം ചൊല്ലി ശുദ്ധിയാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പുണ്യാഹം ചെയ്യാണ് എന്നുള്ളത് അവസാനത്തെ വാക്കുകൊണ്ട് ആചാര്യസ്വാമികൾ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ശുദ്ധി വരുത്തിയിട്ട് എൻ്റെ ശരീരത്തെ ശുദ്ധമാക്കിയിട്ട് കല്യാണം ആപാദയൻ കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം മംഗളകരങ്ങളായിട്ടുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ മംഗളങ്ങളായിട്ടുള്ള എല്ലാത്തിനെയും സമ്പാദിച്ചിട്ട് മംഗളത്തെ സമ്പാദിച്ചു എല്ലാ ശുഭങ്ങളും എല്ലാ മംഗളങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് രുചിരം പുണ്യാഹം പ്രകടീകരോമി ശോഭനമായ പുണ്യാഹത്തെ ഇതാ ഞാൻ ചെയ്തു കൊള്ളുന്നു അതായത് എൻ്റെ ആലയം എൻ്റെ സ്വന്തം ആലയം എന്ന് പറഞ്ഞാൽ വീടൊന്നുമല്ല എനിക്ക് എൻ്റെ ആത്മാവിന് കുടികൊള്ളാനുള്ള ആലയം എൻ്റെ ശരീരം തന്നെയാണ് ആ ശരീരത്തിന് ശുദ്ധി വരുവാൻ ശിവപദ ധ്യാനം തന്നെ വേണം ആ ശിവപദ ധ്യാനത്തോടു കൂടിയുള്ള പുണ്യാഹമാണ് ശരീരത്തിന് ശുദ്ധിക്കായിട്ട് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് പറയാനാണ് ആചാര്യസ്വാമികൾ ഇങ്ങനെ വർണ്ണിച്ചത് അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കട്ടെ ഒരു കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് മന്ത്രം ചൊല്ലി തളിരുകളും ഫലങ്ങളും വെച്ച് ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് തെളിച്ച് എങ്ങനെയാണോ പുണ്യാഹം ചെയ്തുകൊണ്ട് ശുദ്ധി വരുത്തുന്നത് അതുപോലെ മനസ്സാകുന്ന കുടത്തിൽ ആമോദമാകുന്ന അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കാൻ കഴിഞ്ഞത് കൊണ്ടുണ്ടാകുന്ന സന്തോഷമാകുന്ന ജലം നിറച്ച് ഭക്തി കൊണ്ട് കെട്ടിയിട്ട് അതിൽ ഭഗവാന്റെ കാൽ തളിരുകൾ വെച്ച് അതിൻ്റെ മുകളിൽ ഫലം വച്ച് ഒക്കെ മന്ത്രങ്ങൾ ചൊല്ലി അങ്ങനെ ആരാധിച്ചുകൊണ്ട് പുണ്യാഹം നടത്തുകയാണ് സ്വയം അവരവരുടെ ശരീരത്തിനെ പുണ്യാഹം നടത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ ബാഹ്യമായിട്ടുള്ളൊരു പുണ്യാഹത്തിനെ വർണ്ണിക്കണതുപോലെ പറഞ്ഞുകൊണ്ട് ഉള്ളിലുള്ളതായ സാമഗ്രികൾ കൊണ്ട് തന്നെ ഭക്തി കൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാനോടുള്ള ആരാധന കൊണ്ടും സ്തുതി കൊണ്ടും മന്ത്രം കൊണ്ടുമൊക്കെ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്നതായിട്ട് ആചാര്യസ്വാമികൾ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുക ചെയ്യുന്നത് ബാഹ്യമായിട്ട് എത്ര ശുദ്ധീകരിച്ചിട്ടും കാര്യമില്ല നമ്മൾ ആന്തരികമായിട്ടുള്ള ശുദ്ധി ഉണ്ടെങ്കിലേ മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിയുള്ളൂ എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞതാണ് അതിന് പല കഥകളും പറയാറുണ്ട് ഒരു കയ്പയ്ക്ക കൊണ്ടുപോയിട്ട് പല ദിക്കിലും കൊണ്ട് മുക്കി നോക്കി പല തീർത്ഥങ്ങളിലും കൊണ്ട് അതിനെ സ്ഥാപിച്ചു നോക്കി എവിടെയൊക്കെ സ്ഥാപിച്ചിട്ടും ഗംഗയിൽ കൊണ്ടുപോയി കഴുകി കൊണ്ടുവന്നിട്ടും കയ്പയ്ക്കയുടെ കയ്പ് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട് അതിൻ്റെ അർത്ഥം ഇതാണ് ഉള്ളിലുള്ള സ്വഭാവം എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കും ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളെ കൊണ്ട് ബാഹ്യമായിട്ടുള്ള സ്നാനങ്ങളെക്കൊണ്ട് ശുദ്ധികളെ കൊണ്ട് അകമേക്കൊന്നും ചെയ്യാനാവില്ല അകത്ത് ശുദ്ധി വന്നാൽ മാത്രമേ ഭഗവത് സാന്നിധ്യം അനുഭവപ്പെടുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ പുറമേക്ക് കുറേയധികം കാട്ടിക്കൂട്ടിയത് കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതുകൂടി ഒരു ശ്ലോകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം ഭക്തോ ഭക്തി ഗുണാവൃത്തെ മുതമൃതാപൂർണേ പ്രസന്നേ മനഃകുംഭേ തവാങ്വയുഗം സംസ്ഥാപ്യ സംവിത്ഫലം സത്വം മന്ത്രമുധീരയൻ നിജ ശരീരാകാരശുദ്ധിംവഹൻ പുണ്യാഹം പ്രകടീകരോമിരുചിരം കല്യാണമാപാദയൻ അങ്ങനെ ശരീരം മുഴുവനും ശുദ്ധീകരിച്ചിട്ട് മംഗളങ്ങളെ മുഴുവനും തന്നിലേക്ക് ആവാഹിക്കുകയാണ് ഇവിടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ആചാര്യസ്വാമികൾ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ശരീരത്തിനെയും മനസ്സിനെയും ഇതുപോലെ ശുദ്ധീകരിക്കാം ശ്രീപരമേശ്വരൻ്റെ പാദങ്ങളിൽ ശ്ലോകം സമർപ്പിച്ച് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഗുരുവായൂരപ്പനെ സദാ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി